എല്ലാവർക്കും നമസ്കാരം. ജെൻസി ഫുഡുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴം കൊണ്ടുള്ള ഒരു വൈനാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് 10 ദിവസം കൊണ്ടാണ്. നമ്മളുടെ വീട്ടിൽ തന്നെ ഉള്ള അധികം ചേരുവൊന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല ടേസ്റ്റിയായ വൈനാണ്. അതുപോലെ നമ്മളുടെ ചാനലിൽ ഒരു മുന്തിരി വൈൻ്റെ 3 ദിവസം കൊണ്ടുണ്ടാക്കുന്ന മുന്തിരി വൈൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലായെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു വൈൻ നമ്മൾ 10ാമത്തെ ദിവസം തന്നെ നമുക്ക് കുടിക്കാവുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്. വളരെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് 10 ദിവസം കൊണ്ടുള്ള പഴം വൈൻ ഉണ്ടാക്കുന്നതെന്ന്, അതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലുള്ള പഴമാണ്, ഇതിവിടെ ഫിലിപ്പൈൻസ് പഴം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാളയംകുടൻ പഴം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ പഴമാണ്, 2 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാളയംകുടൻ പഴം വേണമെങ്കിൽ എടുക്കാം. ഇനി ഒരു കിലോതിന് 3/4 കിലോ പഞ്ചസാര വെച്ചിട്ട് 1.5 കിലോ പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂൺ ഡ്രൈ ഈസ്റ്റാണിത്, ചെറിയ തരിയായ ഡ്രൈ ഈസ്റ്റാണ്. ഇനി കുറച്ച് സ്പൈസസ് വേണം. 2 കഷ്ണം ചെറിയ കഷ്ണം പട്ട, 6 കറിയാമ്പു, 6 കഷ്ണം ഏലക്ക, ഇതാണ് സ്പൈസസ് ആയിട്ട് വേണ്ടത്. ഇനി 3 വറ്റൽമുളക് ആവശ്യമുണ്ട്. ഇനി 2 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം, നല്ലതുപോലെ തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം. ഇനി നമ്മൾ ആ അരിഞ്ഞു വെച്ച പഴം ഒരു തടിത്തവി കൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന തവി ഒരിക്കലും മറ്റുള്ള കറികളിൽ ഉപയോഗിക്കുന്ന കറി തവി ആയിരിക്കരുത്. നമ്മൾ ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു തവി ആയിരിക്കണം. അത് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഒരുപാട് കുഴഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ തവി എപ്പോഴും സൂക്ഷിക്കുക, മറ്റുള്ള കറികളിൽ ഉപയോഗിച്ച തവി എടുക്കരുത്. ഇപ്പം നമ്മൾ പഴം ഒരുവിധം ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് പോലെ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക, ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഭരണിയോ എടുക്കുക. അതിലേക്ക് നമ്മൾ ആ ഉടച്ചു വെച്ച പഴം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗ്ലാസിൻ്റെ ബോട്ടിൽ എപ്പോഴും സൂക്ഷിക്കുക. നമ്മൾ അച്ചാറിട്ട, ഞാൻ പറഞ്ഞതാണ് നേരത്തെ, അച്ചാറിട്ട വൈൻ കുപ്പിയിലൊന്നും എടുക്കരുത്. അതുപോലെ ബോട്ടിൽ എപ്പോഴും നല്ലതുപോലെ കഴുകി വൃത്തിയായിരിക്കുന്ന ബോട്ടിലായിരിക്കണം. അപ്പോൾ നമ്മൾ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ ആ ഒരു ബൗളിൽ തന്നെ മിക്സ് ചെയ്തിട്ടിടാം. അപ്പോൾ നമ്മൾ, ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് ബോട്ടിലിട്ടാണ് എല്ലാം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളതേ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ആ എടുത്ത് വെച്ചിരുന്ന സ്പൈസസ് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട്, അതായത് ആ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ 1 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ തരിയുള്ള ഈസ്റ്റ് ആണെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കലക്കി അതൊന്ന് പൊങ്ങിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ടുക. അപ്പോൾ ഞാനിത് ഡയറക്റ്റ് ഇടുന്നത് എൻ്റെ കയ്യിലുള്ള ചെറിയ തരിയോടുള്ള ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ടാണ്, ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണിത്. ഇനി നമുക്ക് ആ വറ്റൽമുളക്, 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് കൈകൊണ്ട് ഒന്ന് മുറിച്ചിട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ഒരു എരിവ് കിട്ടാൻ വേണ്ടി, ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക്, ഇപ്പം നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് ഒട്ടും തന്നെ ചൂട് ഉണ്ടാവാൻ പാടില്ല, നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം ഒഴിക്കുക. അപ്പോൾ കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോൾ എപ്പോഴും കുപ്പി നിറച്ചൊഴിക്കരുത്. 1/4 ഭാഗം ആവുന്നത് വരെ മാത്രം ഒഴിക്കുക. ഇനി ഒരു തവി കൊണ്ട് ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ആദ്യം എടുത്ത തടിത്തവി തന്നെയാണ്, ആ തവി മറ്റുള്ളതിനൊന്നും ഉപയോഗിച്ചിട്ടില്ല. അത് ആ പഞ്ചസാര ഒന്ന് നല്ലതുപോലെ അലിയുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പം ഒരേ ഡയറക്ഷനിൽ ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ പഞ്ചസാര ഒന്നും തന്നെ പൊടിച്ചിട്ടില്ല, അതുകൊണ്ട് ഡയറക്റ്റ് ഇതിലേക്കാണ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തവി കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആകുന്നത് വരെ, പഞ്ചസാര നല്ലതുപോലെ ഒന്ന് ഇളകി ഇതിലോട്ട് വെള്ളത്തിലോട്ട് അലിഞ്ഞ് ചേരണം. അപ്പോൾ അതുവരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് നമ്മൾ അടച്ച് വെക്കുന്നത് നമ്മൾ സൂക്ഷിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളെല്ലാം തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്, പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൂടി കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അടക്കുവാണ്, അതിൻ്റെ ആ പിരിയിടുന്നില്ല, കാരണം ഇതിനകത്ത് ഓക്സിജൻ കിടക്കണം. അടോ, ജസ്റ്റ് ഞാൻ മൂടി വെക്കുന്നേ ഉള്ളൂ, പിരിയിടുന്നില്ല. അത് ഇനി ഒരു വെള്ളത്തുണി കൊണ്ട്, വെള്ളത്തുണിയോ തോർത്തോ കൊണ്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കെട്ടണം. അപ്പോൾ ഞാൻ ഒരു കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു വള്ളി കൊണ്ട് തന്നെ നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ മൂടി വെക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ പിരിയിട്ട് കൊടുക്കരുത്, കാരണം ഓക്സിജൻ കയറിയാൽ മാത്രമേ ഇത് ഫെർമെൻ്റ് ആവുള്ളൂ.
വായു കയറിയതിന് ശേഷം മാത്രമേ പെർമനന്റ് ആവുള്ളൂ. അപ്പോൾ അത് സൂക്ഷിക്കുക എല്ലാവരും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചിട്ട് കെട്ടിവെച്ച് ഒരു എന്താ പറയുക, സൂര്യപ്രകാശം ഒന്നും കയറാത്ത ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കുക. ഒരു കിച്ചൻ്റെ കബോർഡിലോ അങ്ങനെ വല്ലതും കൊണ്ടുപോയി വെക്കുക. ഇപ്പോൾ നമ്മളിത് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി സൂര്യപ്രകാശം ഒന്നും ഡയറക്റ്റ് അടിക്കാത്ത ഭാഗത്ത് കൊണ്ട് കെട്ടി ഇത് അടച്ച് വെക്കൊണ്ടേ വെക്കുക. ഇനി നമുക്കിത് എല്ലാ ദിവസവും ഇളക്കി കൊടുക്കണം. നമ്മളിത് 10 ദിവസമാണ് എടുക്കുന്നത്. അപ്പം എല്ലാ ദിവസവും നമ്മൾ ഏത് ടൈമിലാണോ കെട്ടിവെച്ച് ആ ടൈമിൽ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കും. അപ്പോൾ ഇത് നമ്മൾ എല്ലാ ദിവസവും ഇളക്കി കൊടുത്തു. ഇത് ഒരു 8-ാമത്തെ ദിവസമാണ്. ഞാൻ ഈ 8 ദിവസവും നമ്മൾ ഏത് ടൈമിലാണോ എടുത്തത് ആ ടൈമിൽ തന്നെയാണ് ഇളക്കി കൊടുത്തത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പം ഏത് ഒരു ടൈമിൽ തന്നെ, അതായത് ഒരു ദിവസം പോലും മറന്നു പോകാതെ നമ്മൾ എല്ലാ ദിവസവും ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് 8-ാമത്തെ ദിവസം ഞാനിത് കാണിച്ചു തരാം നിങ്ങളെ. ഇത് കണ്ടോ, നല്ലതുപോലെ ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ആ ഒരു നമ്മൾ ആദ്യം എടുത്ത് തടിത്തവി കൊണ്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കുക. അപ്പം ഇതിപ്പം ഞാനിത് 10-ാമത്തെ ദിവസം എടുത്തിട്ടുണ്ട്. 10-ാമത്തെ ദിവസം നമ്മൾ ഇത് ഇളക്കി കൊടുക്കുന്നില്ല, ഡയറക്റ്റ് നമ്മൾ അരിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ ഇന്ന് അപ്പം ഞാൻ ആദ്യം വന്ന് എനിക്ക് ഇളക്കി കൊടുത്തത് എടുക്കാൻ പറ്റിയില്ല. ഇതൊരു 10-ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ ഇതെന്താ പറയുക, ഇത് ഇളക്കുന്നില്ല, ആ തവി കൊണ്ട് ഇളക്കുന്നില്ല. കാരണം ആ ഒരു മട്ട് ഒന്നും കൂടി ഒന്ന് അലിഞ്ഞ് ചേരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഇളക്കുന്നില്ല. ഇന്ന് നമുക്കൊരു അരിപ്പേ ഒരു ഗ്ലാസ് ബോട്ടിൽ ബൗളിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിലോ, അത് എപ്പോഴും ക്ലീനായ ബൗളായിരിക്കണം, ആ ഒരു ബോട്ടിൽ നമുക്കിത്. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് ബോട്ടിലാണ് എടുക്കുന്നത്. ഇനി ഒരു അരിപ്പ കൊണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിപ്പയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തുണിയോ ഏതെങ്കിലും എടുക്കാം. അപ്പം ഇതൊരു ചെറിയ എന്താ പറയുക ചെറിയ തരിയുള്ള അരിപ്പയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ ആ ഒരു മട്ടൊന്നും അധികം വരാതെ ആ വൈൻ മാത്രമായിട്ട് വരും. അപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇതുണ്ടോ, നല്ല ഒരു നല്ലൊരു യെല്ലോയിഷ് കളറുള്ള വൈനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഇപ്പം നല്ലത് 2-ോ 3-ോ പ്രാവശ്യമെങ്കിലും ഇത് അരച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു മട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അരിക്കുമ്പോഴും നമ്മൾ ഈ തവി എപ്പോഴും ഓർക്കുക, നമ്മൾ ആ ഒരു തവി ഇതിനു വേണ്ടി മാത്രം എടുക്കുക. അപ്പോൾ നമ്മളെല്ലാം തന്നെ ഇത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം കണ്ടോ, ആ ഒരു മട്ട് ഞാൻ അങ്ങനെ അധികം പിഴിഞ്ഞെടുക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ വൈൻ 2-3 പ്രാവശ്യം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ മട്ടില്ല. ഇനിയും ഇരിക്കും തോറും ഇതിൻ്റെ അടിയിലും മട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 2-3 മണിക്കൂറിന് ശേഷം മാത്രം നമ്മളൊരു കുപ്പിയിലാക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഒഴിച്ചു വെക്കുന്നത്. അപ്പോൾ ഗ്ലാസ് ബോട്ടിൽ എടുക്കുമ്പോഴും സൂക്ഷിക്കുക, നമ്മളുടെ ബോട്ടിൽ നല്ലതുപോലെ കഴുകി ഉണങ്ങിയതിന് ശേഷം മാത്രം, ഒട്ടും തന്നെ ജലാംശം പാടില്ല അതിൻ്റെ അതിൽ. ആ ഒരു ബോട്ടിൽ എടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വൈൻ ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേ, ഞാൻ ഇനിയും തെളിയും. ഇനിയും ഒരു 2-3 ആഴ്ച ഇരിക്കും തോറും ഈ വൈൻ നല്ല തെളിഞ്ഞ് വരും. അപ്പോൾ നമ്മൾക്ക് അധികം ദിവസമൊന്നും വെക്കാൻ പറ്റിയില്ല, അതിന് മുന്നേ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടി വന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരു കുറച്ച് ദിവസം വെക്കുകയാണെങ്കിൽ ഇത് നല്ലതുപോലെ തെളിയും. പക്ഷേ ഇന്ന് തന്നെ നമുക്കിത് കുടിക്കാവുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്, 10-ാമത്തെ ദിവസം തന്നെ കുടിക്കാവുന്ന രീതിയിൽ തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അഥവാ തെളിഞ്ഞാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് 2-3 ആഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം കുടിക്കുക. അപ്പോൾ ഈ ഒരു വൈൻ്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.